ഹലോ ഫ്രണ്ട്സ്, ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾക്ക് സഹായകരമായ കുറച്ച് ചാന്ദ്രദിന ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്തതും വളരെ രസകരവുമായ 10 ചോദ്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഓരോ ചോദ്യങ്ങൾക്ക് പിന്നിലും നമുക്ക് ഓരോ കഥയുള്ളതായി കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണ് കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മികച്ച ക്വിസ് വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗ്രീക്ക് പുരാണങ്ങളിൽ സിയൂസിൻ്റെയും ലെറ്റോയുടെയും പുത്രിയാണ് ഈ കഥാപാത്രം. നായാട്ട്, വന്യജീവികൾ തുടങ്ങിയവയുടെ ദേവതയായ ഇവർ പെൺകുട്ടികളുടെ സംരക്ഷകയും യുവതികൾക്ക് രോഗങ്ങൾ, രോഗശാന്തി എന്നിവ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവളും ആയിരുന്നു. പ്രാചീന കാലത്തെ സപ്താത്ഭുതങ്ങളിൽ ഒന്ന് ഇവരുടെ പേരിലുള്ള ക്ഷേത്രമായിരുന്നു. ഈ കഥാപാത്രത്തിൻ്റെ പേര് ഒരു ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥാപാത്രം ഏതാണ്? ഉത്തരം: ആർത്തമിസ്. നാസയുടെ ഇതുവരെയുള്ള ചാന്ദ്ര ദൗത്യങ്ങൾക്ക് പേര് അപ്പോളോ എന്നായിരുന്നു. ഇനി നടക്കാനിരിക്കുന്ന ദൗത്യത്തിന് ആർത്തമിസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ അപ്പോളോ ദേവന്റെ സഹോദരിയാണ് ആർത്തമിസ്. പുതിയ ദൗത്യത്തിൽ ഒരു സ്ത്രീ കൂടി ഉണ്ടാവും എന്നതിനാലാണ് ഈ പേരുമാറ്റം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തികളിൽ ഒരാളായ ഇദ്ദേഹം തൻ്റെ യഥാർത്ഥ പേര് 1980കളിൽ മാറ്റി. പേരിൻ്റെ കൂടെ പുതിയതായി ഒരു വാക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരി ബ്രദർ എന്നതിനെ തെറ്റായി ഉച്ചരിച്ച പേരാണ് അദ്ദേഹം സ്വന്തം പേരിൻ്റെ കൂടെ സ്വീകരിച്ചത്. ആരാണ് ഇദ്ദേഹം? ഉത്തരം: എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തിയായ എഡ്വിൻ ആൽഡ്രിൻ്റെ സഹോദരി ബ്രദർ എന്നത് തെറ്റായി ഉച്ചരിച്ചത് ബസർ എന്നായിരുന്നു. അതിൽ നിന്നാണ് ബസ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് മരിയൻ മൂൺ എന്നായിരുന്നു. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ ആൽഡ്രിൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്: മനോഹരം, മനോഹരം, ഗംഭീരമായ ശൂന്യത. ആംസ്ട്രോങ്ങിനെയും ആൽഡ്രിനെയും കൂടാതെ അപ്പോളോ 11 ദൗത്യത്തിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ആളാണ് മൈക്കൽ കോളിൻസ്. വാഹനം നിയന്ത്രിക്കേണ്ടതിനാൽ അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയിരുന്നില്ല. ഇറ്റ്സ് ആൾമോസ്റ്റ് ലൈക്ക് എ പൗഡർ, ഗ്രൗണ്ട് മാസ് ഈസ് വെരി ഫൈൻ, ഐ ആം ഗോയിങ് ടു സ്റ്റെപ്പ് ഓഫ് ദ എല്ലം നൗ. ഈ വാക്കുകൾ നമുക്ക് അത്ര പരിചയമില്ലെങ്കിലും ഇതിനുശേഷം ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ ലോക പ്രശസ്തമാണ്. ഏത് വ്യക്തി? എന്താണ് ഇതിനുശേഷം പറഞ്ഞ പ്രശസ്തമായ വാക്യങ്ങൾ? ഉത്തരം: നീൽ ആംസ്ട്രോങ്. ദാറ്റ് ഈസ് വൺ സ്മാൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. ഇത് മനുഷ്യൻ്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടവും എന്ന ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകൾ ലോകമെങ്ങും പ്രശസ്തമായി. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ യാത്ര തിരിച്ച ആംസ്ട്രോങ്, ആൽഡ്രിൻ, കോളിൻസ് എന്നിവർ ചന്ദ്രനിൽ പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്. തിരിച്ച് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയ അവരെ ഹോർണറ്റ് എന്ന കപ്പലിൽ എത്തിച്ചെങ്കിലും 18 ദിവസത്തേക്ക് ബാഹ്യലോകവുമായി അടുത്തു പെരുമാറാൻ അനുവാദം നൽകിയില്ല. അജ്ഞാതമായ എന്തെങ്കിലും രോഗാണുക്കൾ അവരുടെ വസ്ത്രങ്ങളിലോ ശരീരത്തിലോ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു 1959 ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണ് ഉണ്ടായത്. ഇതേ വർഷം തന്നെ മറ്റൊരു മനുഷ്യനിർമ്മിത ശൂന്യാകാശയാനം ചന്ദ്രൻ്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത വശത്തിൻ്റെ ചിത്രം എടുക്കുന്നതിൽ വിജയിച്ചു. വിജയകരവും അപകടരഹിതവുമായ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ യാനം എന്ന ബഹുമതി 1966 ചന്ദ്രനിലിറങ്ങിയ മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിന് അവകാശപ്പെട്ടതാണ്. എന്ത് പേരിലാണ് ഇവയെല്ലാം അറിയപ്പെടുന്നത്? ഉത്തരം: ലൂണ. ശൂന്യാകാശത്തെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ആദ്യം സ്പർശിച്ച മനുഷ്യനിർമ്മിത ഉപകരണമാണ് ലൂണ 2. ചിത്രങ്ങളെടുത്തത് ലൂണ 3 ആണെങ്കിൽ 1966 ചന്ദ്രനിലിറങ്ങിയത് ലൂണ 9 ആയിരുന്നു. അപ്പോളോ പരമ്പരയിലെ 6 വിക്ഷേപണങ്ങളിൽ നിന്നായി ചന്ദ്രനിലിറങ്ങിയ 12 പേരിൽ ഏറ്റവും അവസാനമായി കാലുകുത്തിയ വ്യക്തി ആരാണ്? ഉത്തരം: യൂജിൻ സെർനാൻ. അപ്പോളോ 17 എന്ന വാഹനത്തിൽ യാത്ര തിരിച്ച ഇദ്ദേഹം 1972 ഡിസംബറിലാണ് ചന്ദ്രനിലിറങ്ങിയത്. യൂജിൻ ആൻഡ്രിയൂ സെർനാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ജോൺസ് ജേക്കബ് ബെസീലിയസ്
1817 കണ്ടെത്തിയ ഈ മൂലകത്തിന്റെ അറ്റോമിക സംഖ്യ 34 ആണ്. മുൻപ് കണ്ടെത്തിയ ഭൂമിയുടെ പേരിൽ നാമകരണം ചെയ്ത ടെലൂറിയം എന്ന മൂലകത്തോടുള്ള സാമ്യം കാരണമാണ് അദ്ദേഹം ഈ മൂലകത്തിന് പേര് നൽകിയത്. ഏതാണ് ഈ മൂലകം? ഉത്തരം: സെലീനിയം. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവതയാണ് സെലീൻ. സെലീൻ, ആർട്ടമിസ്, ഹെക്കേറ്റ് എന്നീ മൂന്ന് പേരെയും ചന്ദ്രന്റെ പ്രതിരൂപങ്ങളായി ഗ്രീക്കുകാർ വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും സെലീനെ ചന്ദ്രനായി തന്നെ കരുതപ്പെടുന്നു. ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സെലീനോളജി. സെലീൻ എന്ന പേരിന് സമാനമായ റോമൻ പേരാണ് ലൂന. 21-ാമത്തെ അമിനോ ആസിഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സംയുക്തമാണ് സെലീനോ സിസ്റ്റിൻ. പുരാണത്തിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. കുബേരൻ നൽകിയ വമ്പൻ സദ്യ വയറു നിറയെ കഴിച്ച് തൻ്റെ വാഹനമായ എലിയുടെ പുറത്ത് കയറി വരികയായിരുന്നു ഗണപതി. ആ സമയത്ത് ഒരു പാമ്പ് മുന്നിൽ വരികയും എലി പേടിച്ചോടി പോവുകയും ചെയ്തു. എലിയുടെ പുറത്തുനിന്ന് വീഴുന്ന ഗണപതി കഴിച്ചതെല്ലാം അവിടെ ഛർദ്ദിച്ചു. ഇത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചെന്നും ഇതിൽ കുപിതനായ ഗണപതി തൻ്റെ കൊമ്പ് പൊട്ടിച്ച് ചന്ദ്രനെ എറിഞ്ഞെന്നുമാണ് കഥ. വിനായക ചതുർത്ഥി ദിനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമുണ്ട്. എന്താണത്? ഉത്തരം: വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല എന്ന വിശ്വാസം. ഗണപതി അന്ന് കൊമ്പ് കൊണ്ട് എറിഞ്ഞതാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കലയും ഗർത്തങ്ങളും ഉണ്ടാവാൻ കാരണം എന്നാണ് ഐതിഹ്യം. ഇസ്ലാമിൽ ചന്ദ്രനെ ദൈവത്തിൻ്റെ ഒരു ചിഹ്നമായി കണക്കാക്കുന്നു. റംസാൻ മാസത്തിൻ്റെ ആരംഭം, അവസാനം എന്നിവ നിർണയിക്കുന്നതിൽ ചന്ദ്രൻ പ്രാധാന്യമർഹിക്കുന്നു. ഒട്ടേറെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പതാകകളിലും മറ്റ് ചിഹ്നങ്ങളിലും അർദ്ധചന്ദ്രൻ്റെ രൂപം കാണാം. ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക്, അതായത് ക്രേറ്റേഴ്സിന്, പലപ്പോഴും വ്യക്തികളുടെ പേര് നൽകാറുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഭാരതവുമായി ബന്ധമുള്ള പേരുകളായ സീത, ആര്യഭട്ട, സി രാമൻ, ഹോമി ബാബ, വിക്രം സാരാഭായി, മേഘനാഥ് സാഹ എന്നിവയുമുണ്ട്. ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ബോളിവുഡ് താരം ആരാണ്? ഉത്തരം: ഷാരൂഖ് ഖാൻ. ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ ലൂണാർ ജിയോഗ്രഫി സൊസൈറ്റിയാണ് ഷാരൂഖ് ഖാൻ്റെ 44-ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഈ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ 2009 ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. അർമാൽ കൊളൈറ്റ്, ട്രാൻക്വിലൈറ്റ്, പൈറോക്സ് ഫെറൈറ്റ് എന്നിവ ചന്ദ്രോപരിതലത്തിൽ കണ്ടെത്തിയ ധാതുക്കളാണ്. ഇവയിൽ ടൈറ്റാനിയം ധാരാളമായി അടങ്ങിയ അർമാൽ കൊളൈറ്റ് അഗ്നിപർവ്വതങ്ങളിലും ചില ഇനം പാറകളിലുമൊക്കെ കണ്ടെത്തുകയുണ്ടായി. അർമാൽ കൊളൈറ്റ് എന്ന പേരിൻ്റെ ഉത്ഭവം എന്താണ്? ഉത്തരം: 1969 ചാന്ദ്രദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകളിൽ നിന്നും. നീൽ ആംസ്ട്രോങ്ങിലെ ആം, ബസ് ആൾഡ്രിനിലെ ആൽ, മൈക്കൽ കോളിൻസിലെ കോൾ എന്നിവ മൂന്നും ചേർത്താണ് ഈ പേര് നൽകിയത്. 1936 പുറത്തിറങ്ങിയ തിങ്സ് ടു കം, 1948 പുറത്തിറങ്ങിയ മെലഡി ടൈം, 1968 പുറത്തിറങ്ങിയ 2001 എ സ്പേസ് ഒഡീസി, 1980 പുറത്തിറങ്ങിയ സൂപ്പർമാൻ 2, 1987 പുറത്തിറങ്ങിയ സൂപ്പർമാൻ 4 ദ ക്വസ്റ്റ് ഫോർ പീസ്, 1996 പുറത്തിറങ്ങിയ സ്റ്റാർ ട്രെക് ഫസ്റ്റ് കോണ്ടാക്ട്, 1997 പുറത്തിറങ്ങിയ സ്റ്റാർഷിപ്പ് ട്രൂപ്പേഴ്സ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ ചന്ദ്രൻ ഒരു പ്രമേയമായി വരുന്നുണ്ട്. 1895 ഒരു നോവലിനെ അടിസ്ഥാനമാക്കി 2002 പുറത്തിറങ്ങിയ ഏത് സിനിമയിലാണ് കോളനിവൽക്കരിക്കാനുള്ള മനുഷ്യരുടെ ശ്രമഫലമായി അബദ്ധവശാൽ ചന്ദ്രൻ നശിപ്പിക്കപ്പെടുന്നത് പ്രമേയമായിട്ടുള്ളത്? ഉത്തരം: ദി ടൈം മെഷീൻ. എച്ച് ജി വെൽസിൻ്റെ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ചെറുമകൻ സൈമൺ വെൽസ് സംവിധാനം ചെയ്ത ഈ സിനിമ ഓസ്കറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സിനിമകളിലും സാഹിത്യകൃതികളിലും സംഗീതങ്ങളിലുമെല്ലാം ചന്ദ്രൻ്റെ സ്വാധീനം പല രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. ചാന്ദ്രദിന ക്വിസുമായി ബന്ധപ്പെട്ട് 3 വീഡിയോകൾ കൂടി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മികച്ച വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.